ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. നമുക്കിന്ന് കുറച്ച് സ്റ്റിക്കേഴ്സ് ചെയ്തെടുക്കാട്ടോ. അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സാണ് ചെയ്തെടുക്കുന്നത്. ആദ്യം ഒരു വൈറ്റ് പേപ്പറിലേക്ക് ആയിട്ട് ഇതുപോലെ നമ്മൾ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമേജസൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ അതിന് മുകളിലായിട്ട് നമ്മൾ ബ്ലാക്ക് കളറിൽ മാർക്കർ പെൻ വെച്ചിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ജേർണലിംഗ് ചെയ്യാനായിട്ടും പിന്നെ നമ്മുടെ ക്രിസ്മസ് ഗ്രീറ്റിംഗ് കാർഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്റ്റിക്കേഴ്സ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ മാർക്കർ വെച്ചിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു പെൻസിൽ വെച്ച് വരച്ചെടുത്തില്ലായിരുന്നോ, അതിൻ്റെ ചെറിയ പാടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് മായ്ച്ചളയാണ്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് കളർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്കെച്ച് പെന്നാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ടർ കളറോ അല്ലെങ്കിൽ ക്രയോൺസൊക്കെ വെച്ചിട്ട് കളർ ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ സ്കെച്ച് പെൻ തന്നെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്കൊന്ന് ചെയ്തെടുക്കാം. അങ്ങനെ കളറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ വെട്ടിയെടുക്കുമ്പോൾ അത് ഇതുപോലെ വൈറ്റ് പേപ്പർ കുറച്ച് കാണുന്ന രീതിയിലായിരിക്കും കേട്ടോ വെട്ടിയെടുക്കുന്നത്. അപ്പോൾ അതെല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ സ്റ്റിക്കറൊക്കെ കാണുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കില്ലേ. അപ്പോൾ അങ്ങനെയും ഒന്ന് വെട്ടിയെടുക്കാം കേട്ടോ. അതുപോലെ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു സ്റ്റിക്കറിൻ്റെ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലായിട്ട് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റ് കൂടി ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സെലോ ടേപ്പ് ഉണ്ടല്ലോ, അത് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഷീറ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാനുള്ള നമുക്ക് ഇതുപോലത്തെ സ്റ്റിക്കേഴ്സ് മതി കേട്ടോ. പിന്നെ നമ്മൾ വരച്ചു കൊടുത്തേക്കുന്ന ഇമേജസിൽ എനിക്ക് ഈ സ്നോമാനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിനെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യമുള്ള ടൈമിൽ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നേരത്തെ ഒരു സ്റ്റിക്കർ മേക്കിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ കുറേ പേര് ചോദിച്ച ഡൗട്ട് എന്ന് വെച്ചാൽ ഇതെങ്ങനെ സ്റ്റിക്ക് ചെയ്യുമെന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ ഇമേജസും ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റിക്കേഴ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.